അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവർ എന്തൊക്കെ ജോലി ചെയ്താണ് ജീവിച്ചത്? അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവർ എവിടെ പോയി താമസിച്ചിരുന്നാലും അവരെ ആർക്കും തിരിച്ചറിയാൻ പറ്റുകില്ല എന്നൊരു വരം ധർമ്മദേവൻ യുധിഷ്ഠിരന് കൊടുത്തിരുന്നു. അങ്ങനെ പാണ്ഡവരുടെ അജ്ഞാതവാസത്തിന് ഉതകുന്ന ഒരു സ്ഥലം കണ്ടുപിടിക്കാൻ യുധിഷ്ഠിരൻ തൻ്റെ സഹോദരങ്ങളോട് ആവശ്യപ്പെടുന്നു. അർജുനൻ ചില സ്ഥലങ്ങൾ നിർദ്ദേശിക്കുകയുണ്ടായി. അതിലൊന്നായ വിരാട എന്ന രാജ്യം പാണ്ഡവരുടെ അജ്ഞാതവാസത്തിന് വേണ്ടി യുധിഷ്ഠിരൻ തിരഞ്ഞെടുക്കുന്നു. എന്നിട്ട് യുധിഷ്ഠിരൻ തൻ്റെ സഹോദരങ്ങളോട് പറയുന്നു, വിരാടയിൽ ഓരോ സഹോദരനും എന്ത് ജോലിയാണ് ചെയ്യുക എന്നത് ഓരോരുത്തരും നിശ്ചയിച്ചിരിക്കണമെന്ന്. യുധിഷ്ഠിരൻ പറഞ്ഞു, നമുക്ക് ചൂതുകളി അറിയാം, അതുകൊണ്ട് നാം വിരാടയുടെ രാജ്യസദസ്സിൽ കനകൻ എന്നു പേരുള്ള ബ്രാഹ്മണനായി ജോലി ചെയ്യും. പിന്നീട് ഭീമൻ പറഞ്ഞു, നാം ഭല്ലഭൻ എന്ന പേരിൽ പാചകക്കാരനായി ആ രാജ്യത്ത് ജോലി ചെയ്യും. അർജുനൻ പറഞ്ഞു, നാം നപുംസകത്തിൻ്റെ വേഷം ധരിച്ച് ബൃഹന്നല എന്ന പേരിൽ വിരാടയിലെ വനിതകളെ ആട്ടും പാട്ടും പഠിപ്പിക്കും. നകുലൻ പറഞ്ഞു, എനിക്ക് അശ്വശാസ്ത്രം അറിയാം, നാം ഗ്രന്ഥികൻ എന്നു പേരുള്ള കുതിരപാലകനായി ആ രാജ്യത്തെ കുതിരാലയത്തിൽ ജോലി ചെയ്യും. സഹദേവൻ പറഞ്ഞു, നമുക്ക് പശുവിനെ മേക്കാനും പാല് കറക്കാനും അറിയാം, അതുകൊണ്ട് നാം തണ്ടിപാലൻ എന്ന പേരിൽ പശുപാലകരുടെ മേൽനോട്ടക്കാരനായി വിരാടയിൽ ജോലി ചെയ്യും. ദ്രൗപദി പറഞ്ഞു, നാം സൈരന്ധ്രി എന്ന പേരിൽ വനിതകളുടെ കേശശൈലി വിദഗ്ധയായി ആ രാജ്യത്ത് ജോലി ചെയ്യും. ഇങ്ങനെ ഓരോ വ്യക്തിയും ചെയ്യേണ്ട ജോലികൾ തീർച്ചപ്പെടുത്തിയതിന് ശേഷം മറ്റുള്ള തയ്യാറെടുപ്പുകളോടെ പാണ്ഡവർ അജ്ഞാതവാസത്തിനുള്ള തങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഇങ്ങനെയുള്ള കഥകൾ ഇനിയും കേൾക്കണമെങ്കിൽ സേവ് എൻഡ് എൻജോയ്ഡ് എന്ന ശീർഷകത്തിൽ ഞങ്ങളുടെ ചാനൽ യൂട്യൂബിൽ കാണുക.